നെഹമ്യ രണ്ടാം അധ്യായത്തിന്റെ 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. നെഹമ്യ ജെറുസലേമിലേക്ക്. അർത്താക്സർസസ് രാജാവിന്റെ 20-ാം ഭരണവർഷം നിസാൻ മാസം ഞാൻ രാജാവിന് ബീഞ്ഞു പകർന്നു കൊടുത്തു. ഇതിനു മുമ്പ് മ്ലാനവതനായി രാജാവിനെ കണ്ടിട്ടില്ല. രാജാവ് എന്നോട് ചോദിച്ചു, രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു, ഹൃദയവേദയല്ലാതെ മറ്റൊന്നല്ലത്. അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ, എന്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തി ശൂന്യമായി കിടക്കുമ്പോൾ എന്റെ മുഖം എങ്ങനെ പ്രസന്നമാകും? രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ, ഈ ദാസിനോട് പ്രീതി തോന്നെങ്കിൽ, എന്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യൂദയിലേക്ക് അയച്ചാലും? രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്കാണ് നീ പോകുന്നത്? എന്ന് മടങ്ങിവരും. ഞാൻ കാലാവധി പറഞ്ഞു, അവൻ എന്നെ പോകാൻ അനുവദിച്ചു. അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു. ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു, നദിക്കരയുള്ള പ്രദേശത്തൂടെ യൂദയിലെത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധിപന്മാർക്ക് ദയവായി കത്തുകൾ തന്നാലും? ദേവാലയത്തിന്റെ കോട്ടവാതിലുകൾക്കും നഗരഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിന്റെ ധനകാര്യ വിചാരകനായ ആസാഫിനെ ഉള്ള കത്തും നൽകിയാലും? എന്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു. ദൈവത്തിന്റെ കരുണ എന്റെ മേലുണ്ടായിരുന്നു. ഞാൻ നദിക്കരയുള്ള ഭരണാധിപന്മാരെ സമീപിച്ചു, രാജാവിന്റെ കത്തുകൾ ഏൽപ്പിച്ചു. രാജാവ് സേനാനായകന്മാരെയും കുതിര പടയാളികളെയും എന്നോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുവൻ വന്നിരിക്കുന്നു എന്ന് കേട്ട് ഹൊറാന്യനായ സൽബല്ലാത്തും അമോന്യനായ തോബിയ എന്ന ദാസനും അത്യന്തം അസന്തുഷ്ടരായി. ഞാൻ ജെറുസലേമിലെത്തി. 3 ദിവസം അവിടെ കഴിഞ്ഞു. ഞാനും കൂടെ ഉണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റു. ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എന്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല. സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ ഞാൻ താഴ്വാര വാതിലിലൂടെ കുറുനരിയുറവ കടന്ന് ചവറ്റുവാതിലെത്തി. ജെറുസലേമിന്റെ തകർന്ന മതിലുകളും കത്തിനശിച്ച വാതിലുകളും പരിശോധിച്ചു. അവിടെ നിന്ന് ഞാൻ ഉറവ വാതിലിലേക്കും രാജവാബിയിലേക്കും പോയി. എന്നാൽ എന്റെ സവാരി മൃഗത്തിനെ കടന്നു പോകാൻ ഇടയില്ലായിരുന്നു. അതിനാൽ രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന് മതിൽ പരിശോധിച്ചു. തിരിച്ച് താഴ്വരയിലൂടെ മടങ്ങിപ്പോന്നു. ഞാൻ എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല. യഹൂദർ പുരോഹിതർ പ്രഭുക്കന്മാർ സേവകന്മാർ എന്നിവരെയും ജോലിക്കാരെയും ഞാൻ വിവരമറിയിച്ചിരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ ദുഃഖസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? ജെറുസലേം വാതിലുകൾ കത്തി നശിച്ചു കിടക്കുന്നു. വരുവീൻ, നമുക്ക് ജെറുസലേമിന്റെ മതിൽ പണിയാം. മേലിൽ ഈ അപമതി നമുക്ക് ഉണ്ടാകരുത്. എന്റെ ദൈവത്തിന്റെ കാര്യം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നെന്നും രാജാവ് എന്നോട് എന്തു പറഞ്ഞെന്നും ഞാൻ അവരെ അറിയിച്ചു. നമുക്ക് പണി തുടങ്ങാം എന്തു പറഞ്ഞുകൊണ്ട് അവർ ജോലിക്ക് തയ്യാറായി. എന്നാൽ ഹെറോന്യനായ സൻബല്ലാത്തും അമോന്യനായ തോബിയ എന്ന ദാസനും അറേബ്യനായ ഗേഷേമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? രാജാവിനോടാണോ മത്സരം? ഞാൻ മറുപടി നൽകി, സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ പണിയും. എന്നാൽ നിങ്ങൾക്ക് ജെറുസലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കേയില്ല. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.